എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം യൂണിവേഴ്സിറ്റികൾ നോട്ടിഫിക്കേഷൻ റിസൾട്ടുകൾ അഡ്മിഷൻ പരീക്ഷ. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് നമ്മൾ ഒരു കൂട്ടം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായി അഡ്മിഷൻ്റെ കാര്യമാണ്. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ 6 സാധാരണ ട്രയൽ ആൻഡ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരുപോലെ ആയിരിക്കും. കിട്ടിയവർ മാൻഡേറ്ററി ഫീസ് അടച്ച് ഹയർ ഓപ്ഷന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും. കിട്ടാത്തവർ അടുത്ത അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുക. ഇനി പരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ, പരീക്ഷയുടെ കാര്യത്തിൽ ഇന്നും ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫോർത്ത് സെമസ്റ്റർ CU CBSE SS UG പരീക്ഷകളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ നീട്ടിയ വിവരം. അപ്ലിക്കേഷൻ്റെ കാര്യം പറയുമ്പോൾ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഈ വരുന്ന സെപ്റ്റംബർ 8 തുടങ്ങുന്ന ഫസ്റ്റ് സെമസ്റ്റർ BEd പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ മറന്നു പല കാരണങ്ങൾ കൊണ്ട്. എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, അതിന് പ്രകാരം ഓണാവധിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി സൂപ്പർ ഫൈൻ പ്ലസ് എക്സാം ഫീസ് അടച്ച് അപ്ലൈ ചെയ്തു. പറഞ്ഞു വന്നത്, കൊറോണ കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിപ്പോൾ ടൈം ടേബിൾ വന്നാൽ പോലും. ഇനി റിസൾട്ടിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ, അവസാന വർഷക്കാരുടെ പല റിസൾട്ടും ഇന്നും വന്നിട്ടില്ല. ചോദിച്ചപ്പോൾ അറിഞ്ഞത് വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുമെന്നാണ്. കൊറോണയും അവസാനവട്ട മിനുക്ക് പണിയും ആയതുകൊണ്ടാണ് ഇങ്ങനെ ലേറ്റ് ആവുന്നത് എന്ന് യൂണിവേഴ്സിറ്റി. ഇനി യൂണിവേഴ്സിറ്റികളുടെ കാര്യം പറയാം. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നമ്മൾ ഓഫ്ലൈനായും ഇപ്പോൾ ഓൺലൈനായും ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്, ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത് എന്ന്. ഞാൻ അതിനെ ഒരു മൊബൈൽ ഫോൺ പോലെയാണെന്ന് പറയാറുണ്ട്. ചില കമ്പനിക്കാർക്ക് ചിലതിലായിരിക്കും കഴിവ്, അതുപോലെ പല യൂണിവേഴ്സിറ്റിക്കും പലതിലാണ് കോൺസെൻട്രേഷൻ. പക്ഷേ 45 റിസൾട്ട് വരുന്നത് ആകെ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ദാറ്റ് ഈസ് ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഓൺലൈൻ എക്സാം നടത്തുന്നത് ഭാരതീയ യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരമില്ലാത്തതുകൊണ്ട് കാലിക്കറ്റിൻ്റെ പേര് പരാമർശിക്കാറില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.